അഞ്ചാമത് പ്ലീനറി സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പരസ്യത്തിൽ നിന്നും മൗലാന ആസാദിനെ ഒഴിവാക്കിയ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ. പ്ലീനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പത്രങ്ങളിൽ വന്ന പരസ്യത്തിൽ മറ്റു നേതാക്കളോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന്റെ ചിത്രം ഒഴിവാക്കിയത് വിവാദമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനെതിരെ നിലപാട് കടുപ്പിക്കുന്നത്. കോൺഗ്രസിനും മതനിരപേക്ഷ ഇന്ത്യക്കും ഏറെ നാണക്കേടുണ്ടാക്കിയ കോൺഗ്രസ് ഒഴിവാക്കുന്നുവെന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്ന മുൻ പ്രധാനമന്ത്രി നരസിംഹ റാവു അടക്കമുള്ളവരുടെ ഫോട്ടോ ഗാന്ധിജിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ്ഗാന്ധിയും എല്ലാം ഉൾപ്പെട്ട പരസ്യത്തിൽ ഇടം പിടിച്ചപ്പോഴാണ് ധീരദേശാഭിമാനിയായ മൗലാന ആസാദിനെ കോൺഗ്രസ് പുറത്തിരുത്തിയത്. സംഭവത്തിൽ പാർട്ടി വക്താവ് ജയറാം രമേശ് കടുത്ത വീഴ്ചയാണെന്നും പൊറുക്കാനാവാത്ത ഈ തെറ്റിന് മാപ്പ് അപേക്ഷിക്കുകയാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. പല കാര്യങ്ങളിലും ഇതര കോൺഗ്രസ് നേതാക്കൾ ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളോട് വിയോജിച്ചപ്പോഴും ഗാന്ധിജിയാണ് ശരിയെന്ന വാദക്കാരനായിരുന്നു ആസാദ്. ഹിന്ദു മുസ്ലിം ഐക്യം നാടിന് അനിവാര്യമാണെന്ന് എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം വിഭജനം, മുഹമ്മദ് അലി ജിന്നയുടെ ഈ നിർദ്ദേശത്തെ ഗാന്ധിജിയെ പോലെ അബുൽ കലാമും ശക്തിയുക്തം എതിർത്തു. വിഭജനത്തെ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങൾക്കിടയിലും മത സൗഹാർദ്ദത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. 1946 ജൂൺ 16 ജിന്ന ഉയർത്തിയ ഇന്ത്യ വിഭജനം എന്ന ആശയത്തെ ആസാദ് എതിർക്കുകയും പ്രവിശ്യകൾക്ക് സ്വയം ഭരണം നൽകാനുള്ള മിഷന്റെ തീരുമാനത്തെ പിന്താങ്ങുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം 1958 ഫെബ്രുവരി 22 അന്തരിക്കും വരെ ആ പദവിയിൽ തുടർന്നു. പണ്ടേക്ക് പണ്ടേ തമ്മിൽ തല്ലി പിരിയേണ്ടിയിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ പല ഘട്ടത്തിലും വിനാശകരമായ പിളർപ്പിലേക്ക് പോകാതെ സംരക്ഷിച്ച നേതാവ് കൂടിയാണ് മൗലാന. മൗലാന ആസാദ് ഇല്ലാത്ത കോൺഗ്രസിന്റെ ചരിത്രം അപൂർണമാണ്. പഴയ ചരിത്രമൊക്കെ കോൺഗ്രസ് മറന്നെങ്കിൽ രാജ്യം നിങ്ങളെ മറക്കുന്ന കാലവും വിദൂരമല്ല. മുസ്ലിം സംഘടനകൾ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നില്ല. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തോ പന്തികേട് തോന്നുന്നില്ലേ? എവിടെയോ എന്തോ തികട്ടി വരുന്നില്ലേ? പാർട്ടിയുടെ അലകും പിടിയും മാറ്റിയെടുക്കാൻ രാഹുൽ ഗാന്ധി കഠിനയത്നം നടത്തുന്നതിനിടയിലും മറഞ്ഞിരുന്ന് പാലം വലിക്കുന്ന ആരോ ഇപ്പോഴും അകത്തുണ്ടോ? പലരും വിട്ടുപോയിട്ടും ഇനിയും ചില വൈറസുകൾ പാർട്ടിയെ അകത്തു നിന്ന് കാർന്നു തിന്നാൻ ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ടോ? പ്രമുഖനായ സ്വാതന്ത്ര്യ സമര സേനാനിയും തുടർച്ചയായി 6 വർഷം കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയും സർവോപരി പാർട്ടിയിലെ എക്കാലത്തെയും മികച്ച മതേതര മുഖവുമായിരുന്നു മൗലാന ആസാദ് എന്ന് കൂടി ഓർക്കുക. കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് പാർട്ടിക്കാർക്ക് തന്നെ താല്പര്യമില്ലെങ്കിൽ പുറത്തുള്ളവരെന്ത് പിഴച്ചു? ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.